ഡോഗ്സ് ടെലിഗ്രാം ബോട്ടിൻ്റെ എയർഡ്രോപ്പിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വിഡ്രോവൽ അല്ലെങ്കിൽ ക്ലെയിം വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ടെലിഗ്രാം വാലറ്റിലേക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് സി എക്സുകളിലായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും സി എക്സ് എന്ന് വെച്ചാൽ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ് ആണ് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ് ഇപ്പം നിലവിൽ പ്രീലിസ്റ്റ് ചെയ്തതാണ് ഒക്കെ എക്സിലും ബൈബിറ്റിലും ആണ് അപ്പോൾ അതിൽ പിന്നെ ലോഞ്ച് ആവണതും അതിൽ തന്നെയാണ് ഇരുപതാം തീയതി ലോഞ്ച് ആവുന്നതും അതിൽ തന്നെയാണ് അപ്പം അതിലായിട്ട് നമുക്ക് നേരത്തെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒന്നുകിൽ ടെലിഗ്രാം വാലറ്റിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒക്കെ എക്സ് ബൈബിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മളൊന്ന് നോക്കാൻ പറഞ്ഞത് എൻ ജിഒ ടെക്കോതേസൻകെ നമുക്ക് വീഡിയോയിലിട്ട് എടുക്കാം അപ്പം ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒക്കെ എക്സ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച് നമുക്ക് ഇപ്പം ഇന്ത്യയിൽ അവൈലബിൾ അല്ല അതുകൊണ്ട് ഒക്കെ എക്സിലായിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല ബൈബറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് ബൈബിളിലേക്ക് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം പക്ഷേ ബൈബിറ്റിൽ നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് കെ വൈ സി കംപ്ലീറ്റ് ചെയ്ത് അത് വെരിഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് ട്രേഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ബൈബിളിൽ കെ വൈ സി അപ്രൂവ് ആയി കിട്ടാനായിട്ട് ഇത്തിരി പാടാണ് ഞാനിപ്പോൾ മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് അപ്രൂവ് ആയിട്ടും അപ്പോൾ അത് അപ്രൂവ് ആക്കുക അപ്രൂവ് ആക്കി കഴിഞ്ഞിട്ട് ബൈബിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാമിൻ്റെ ഡീസെൻ ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് ഉണ്ട് അതിലായിട്ട് തന്നെ നിങ്ങൾക്ക് നോൺ കസ്റ്റോഡിയൽ ഡീസെൻട്രലൈസ്ഡ് വാലറ്റിലായിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ് ടെലിഗ്രാം വാലറ്റാണ് നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചേക്കണമെങ്കിൽ പിന്നെ നമ്മുടെ നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ കണക്ട് ചെയ്തത് വേറെ തേർഡ് പാർട്ടി ഡീസെൻട്രലൈസ്ഡ് വാലറ്റുകളാണ് ടോൺ മൈ ടോൺ വാലറ്റ് പോലത്തെ ടോൺ കീപ്പറൊക്കെ പോലത്തെ വാലറ്റിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ ടോൺ കീപ്പർ വാലറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോൺ കസ്റ്റോഡിയൽ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ നോൺ കസ്റ്റോഡിയൽ വാലറ്റ് അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് വാലറ്റിലായിട്ട് നമ്മൾ വിഡ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് ഇരുപതാന്തി കഴിഞ്ഞിട്ടാണ് പറ്റുള്ളൂ അതായത് ലിസ്റ്റിങ് കഴിഞ്ഞിട്ടാണ് പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു അപ്ഡേറ്റ് തന്നേണ്ടവര് അപ്പോൾ ഇപ്പോൾ നിലവിൽ വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ ടെലിഗ്രാം വാലറ്റിലായിട്ട് വിഡ്രോ ചെയ്യാം അല്ലെങ്കിൽ ഒക്കെ എക്സിലായിട്ട് വിഡ്രോ ചെയ്യാം അല്ലെങ്കിൽ ബൈബേറ്റിലായിട്ട് വിഡ്രോ ചെയ്യാം അപ്പോൾ ഈ ഡീസെൻറ്ററലൈസ്ഡ് വാലറ്റുകളിലായിട്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾ സെല്ല് ചെയ്യണമെങ്കിൽ നമുക്ക് ഡീസെൻട്രലൈസ്ഡ് വാലറ്റിലായിട്ടോ അല്ലെങ്കിൽ ടെലിഗ്രാം വാലറ്റിലായിട്ടോ ഒക്കെ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ സി എക്സുകളിലായിട്ട് അതിൽ നിന്ന് സെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് ടോൺ ഫീസായിട്ട് വരും അപ്പോൾ ടോൺ കോയിൻ നമ്മൾ നമ്മുടെ ഡീസെൻട്രലൈസ്ഡ് വാലറ്റിലായിട്ട് സെൻഡ് ചെയ്തിട്ട് അത് ഫീസായിട്ട് വരും അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ഡീസെൻട്രലൈസ്ഡ് വാലറ്റിലായിട്ട് നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ സെൻട്രലൈസ്ഡ് വാലറ്റിലായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ബൈബിറ്റ് ആണ് നമുക്ക് പറ്റിയതുള്ളത് അപ്പോൾ ബൈബിറ്റിൽ അക്കൗണ്ട് ഉണ്ടാക്കുക കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാം എന്നിട്ട് അതിൽ നമുക്ക് വിഡ്രോ ചെയ്യാം അപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മൾ ഡിസെൻട്രലൈസ്ഡ് വാലറ്റുകളിൽ വിഡ്രോ ചെയ്തിട്ട് പിന്നെ അതിലായിട്ട് വന്നിട്ട് പിന്നെ അതിനെ വീണ്ടും നമ്മൾ സെൻട്രലൈസ്ഡ് വാലറ്റിലായിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് സെല്ലാക്കേണ്ടി വരും അപ്പോൾ അതിലും ഭേദം നമുക്ക് ഡയറക്റ്റ് ബൈബിറ്റിലായിട്ട് തന്നെ വിഡ്രോ ചെയ്യായിരിക്കും എൻ്റെ ഒരു സജഷനാണത് അല്ലെങ്കിൽ നമുക്ക് വാലറ്റിലായിട്ട് ടോണൊക്കെ സെൻഡ് ചെയ്ത് ടോൺ ഗ്യാസ് ഫീസായിട്ട് വരും അപ്പോൾ അതൊക്കെ സെൻഡ് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് വീണ്ടും എക്സ്ചേഞ്ചിലായിട്ട് സെൻഡ് ചെയ്ത് അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥ വരും അപ്പം ഡയറക്റ്റ് എക്സ്ചേഞ്ചുകളിലായിട്ട് തന്നെ സെൻഡ് ചെയ്യാൻ നോക്കാം ബൈബിറ്റിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇനി നമുക്ക് ബോർഡിൽ കയറിയിട്ട് ബാക്കി അതിൻ്റെ അപ്ഡേറ്റുകൾ നോക്കാം അപ്പോൾ ഇതിൽ ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നോക്കുക എനിക്ക് അമ്പത്തെണ്ണായിരം അമ്പത്തെണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത്താറ് ഡോഗ്സാണുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് കണക്റ്റിംഗ് കാണിച്ചിട്ടുണ്ട് അത് നമ്മൾ മുകളിൽ കണക്ട് ചെയ്തേക്കുന്നത് ഞാൻ തേർട്ട് പാട്ട് തേർഡ് പാർട്ടി വാലറ്റ് ആണ് ടെലിഗ്രാം വാലറ്റ് അല്ല അതുകൊണ്ട് എനിക്ക് വീട്ടിൽ പഠിച്ച് കഴിഞ്ഞാൽ ടെലിഗ്രാം വാലറ്റിലോട്ട് വരില്ല അപ്പോൾ തേർഡ് പാർട്ടി ഡിസെൻട്രലൈസ് വാലറ്റിലായിട്ടാണ് വരെ എനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അത് ഡിസ്കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ടെലിഗ്രാം വാലറ്റ് കണക്റ്റ് ചെയ്യാമെന്നുള്ളൂ പക്ഷേ എനിക്ക് ടെലിഗ്രാം വാലറ്റ് പൊതുവെ ഇഷ്ടമല്ല ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു നോൺ നോൺ കസ്റ്റോഡിയൽ വാലറ്റിലായിട്ട് സെൻഡ് ചെയ്യണം നല്ല എക്സ്ചേഞ്ചിലായിട്ട് സെൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ ഡെപ്പോസിറ്റ് ടു എക്സ്ചേഞ്ചസ് കൊടുക്കാം അപ്പോൾ ഇവിടെ എക്സ്ചേഞ്ചസ് ഉണ്ട് വാലറ്റ് ഉണ്ട് ടെലിഗ്രാം ഉണ്ട് അപ്പോൾ ഇവിടെ എക്സ്ചേഞ്ചസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ചേഞ്ചിലായിട്ട് തന്നെ സെൻഡ് ചെയ്യാൻ നോക്കാം മാക്സിമം ബൈബിറ്റിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒക്കെ ഉണ്ട് പിന്നെ ബൈബിറ്റും ഉണ്ട് അപ്പോൾ ആണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഓക്കെ കറന്ലി ഇന്ത്യയിൽ അവൈലബിൾ അല്ല ബൈബിറ്റ് സെലക്ട് ചെയ്യുക എന്നിട്ട് സെൻഡ് ഹിയർ അടിക്കുക സെൻഡ് ഹിയർ അടിച്ച് ചെയ്യുമ്പോൾ ഡു യു ഹാവ് ആൻ ബൈബിറ്റ് അക്കൗണ്ടെന്ന് ചോദിച്ചോട്ട് അപ്പോൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ എസ് ഐ ഹാവിറ്റ് അടിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൈബിലെ അക്കൗണ്ട് സൈനപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നോ ലെറ്റ് ക്രിയേറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്യാം എന്നിട്ട് കെ വൈ സിയും കംപ്ലീറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ട് എസ് ഐ ഹാവിറ്റ് അടിക്കുക എസ് ഐ ഹാവിറ്റ് അടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബൈബിറ്റ് യൂസർ ഐ ഡി വെച്ചിട്ടുണ്ട് പിന്നെ ഡോഗ്സ് ഡെപ്പോസിറ്റ് അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട് പിന്നെ മെമോ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് സംഭവങ്ങളും നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നിട്ടാണ് സെൻഡ് അടിക്കാനായിട്ട് അപ്പോൾ ബൈബിറ്റ് യൂസർ ഐ ഡിയും ഡെപ്പോസിറ്റ് അഡ്രസ്സും ബൈബിറ്റ് ഡെപ്പോസിറ്റ് ഡോഗ്സിൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സും മെമോയും കിട്ടണമെങ്കിൽ നമുക്ക് ഡെപ്പോസിറ്റ് ഒക്കെ ഓപ്പൺ ആവുള്ളത് കെ വൈ സി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഓപ്പൺ ആവുകയുള്ളൂ ബൈബിറ്റിൽ അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഡെപ്പോസിറ്റ് അഡ്രസ്സൊക്കെ കിട്ടുകയുള്ളൂ ഇപ്പോൾ ഞാൻ ബൈബിറ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടാണ് അതിൻ്റെ ഇൻ്റർഫേസ് അപ്പോൾ ബൈബിറ്റ് ഓപ്പൺ ചെയ്യുകയാണ് എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട് കെ വൈ സി കംപ്ലീറ്റ് ആയിട്ടുള്ള ഇവിടെ വെരിഫൈനാവും എന്ന് പറഞ്ഞാൽ കാണിച്ചതാണ് ഉണ്ടോ കെ വൈ സി ഐഡിയ ആണ് അത് വെരിഫൈനാഴ്ച ചെയ്യാൻ എൻ്റെ റിവ്യൂവിലാണ് ഞാൻ വീണ്ടും സബ്മിറ്റ് ചെയ്ത് എൻ്റെ അത് റിവ്യൂലാണ് അത് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് എനിക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ എനിക്ക് കറക്റ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല ഇനി ഇവിടെ യൂസറിൻ്റെ അയക്കുള്ള ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലുള്ള യൂസറിൻ്റെ അയക്കണേൽ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് യൂസർ ഐ കിട്ടും അത് കോപ്പി ചെയ്യാം അതിവിടെ എങ്ങനെയാണ് ചുമ ക്ലിക്ക് ചെയ്താൽ കോപ്പി ആവും കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇവിടെ ബി ബൈബേറ്റി യു ഐ ഡിയുടെ അവിടെ പേസ്റ്റ് ചെയ്യണം എന്നിട്ട് ഇവിടെ ഡോക്സ് ഡെപ്പോസിറ്റ് അഡ്രസ്സ് ഉണ്ട് ഡോക്സ് ഡെപ്പോസിറ്റ് അഡ്രസ്സ് എടുക്കണമെങ്കിൽ എങ്ങനെയാണെന്ന് അടിച്ചു തരാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ അസെറ്റ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോവാം ഇവിടെ ഈ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ സെഷനിലാണ് പോകേണ്ടത് വെബ് ത്രീല് പോരുത് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോവാം എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയിട്ട് നമുക്ക് ഇവിടെ നമുക്ക് ഈ അസറ്റ്സ് എന്ന് പറഞ്ഞ സെക്ഷനിലാണ് പോകേണ്ടത് അസറ്റ്സ് എന്ന് പറഞ്ഞ ഇതിൽ പോയിട്ട് നമുക്കിവിടെ ഡെപ്പോസിറ്റൊക്കെ ചെയ്യണമെങ്കിൽ ട്രേഡൊക്കെ ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് വെരിഫിക്കേഷൻ ഐഡൻറ്റി വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കെ വൈ സി ആണ് അത് അത് ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞില്ല റിവ്യൂവാണ് മൂന്നാമത്തെ പ്രാവശ്യം കണ്ടാണ് മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യം കൊടുത്താണ് എന്തോ ഇമേജ് ക്രിയ ക്ലിയർ അല്ല എന്നൊരു രീതിയിൽ പറഞ്ഞിട്ട് റിജക്റ്റ് ചെയ്തു പിന്നെ ഇവിടെ ഡെപ്പോസിറ്റ് അടിക്കുക ഡെപ്പോസിറ്റ് അടിച്ചതിന് ശേഷം ഇവിടെ ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഡോഗ്സ് എന്ന് ചുമ്മാ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡോഗ്സ് കിട്ടും ഡോഗ്സ് ഇതാണ് ഡോഗ്സ് ടോക്കൺ അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്തതിന് ശേഷം നെറ്റ്വർക്ക് ടോൺ കൊടുക്കുക ടോൺ തന്നെ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ പ്ലീസ് കൺഫേം ദാറ്റ് യു ആർ ഡെപ്പോസിറ്റിംഗ് ഡോക്സ് ഡോഗ്സ് ടു ദിസ് ടോൺ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ വെച്ചിട്ടുണ്ട് മിസ് മാച്ചിൻ്റെ അഡ്രസ്സ് പണി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഡോഗ്സ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക അതിൻ്റെ ഐഡൻറ്റി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവാത്ത കൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരുന്നത് അപ്പോൾ അത് പെൻഡിങ്ങിലാണ് അപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു അഡ്രസ്സും കിട്ടും മെമ്മോയും കിട്ടും അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയായിരിക്കും മഞ്ഞന്നുള്ളൂ അഡ്രസ്സും കിട്ടും മെമ്മോയും കിട്ടും അത് നമ്മൾ കോപ്പി ചെയ്യണം അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് ഇവിടെ ഡോഗ്സ് ഡെപ്പോസിറ്റ് അഡ്രസ്സിൻ്റെ അവിടെ പേസ്റ്റ് ചെയ്യണം മെമ്മോ കോപ്പി ചെയ്തിട്ട് ഇവിടെ മെമോയുടെ അവിടെ പേസ്റ്റ് ചെയ്യണം ഈ മെമ്മോയുടെ അവിടെ പേസ്റ്റ് ചെയ്യണം എന്നിട്ട് നമ്മൾ സെൻഡ് അടിക്കണം സെൻഡ് അടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഡോഗ്സിൻ്റെ ട്രാൻസാക്ഷൻ പ്രോസസ്സാകും അപ്പോൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ കയറില്ല ഇവർ ഓൾറെഡി ഇവരുടെ ഇതിലിട്ട് പ്ലീസ് റിമെമ്പർ യു വണ്ട് റിസീവ് ടോക്കൺസ് ഇമ്മീഡിയറ്റ്ലി ബട്ട് ദേ വിൽ ബി ഡെപ്പോസിറ്റഡ് ഇൻ ദ അക്കൗണ്ട് ഓഫ് യുവർ ചോയ്സ് ബൈ ട്വൻറ്റീത്ത് ഓഗസ്റ്റ് ട്വൻറ്റിത്ത് ഓഗസ്റ്റിന് ആകുമ്പോഴേക്കും ഡെപ്പോസിറ്റ് ആവുമെന്നാണ് പറയുന്നത് അപ്പം ഇത്രയും സ്റ്റെപ്പ് സ്റ്റെപ്പുകൾ അപ്പോൾ നിങ്ങൾ ക്ലെയിം ചെയ്യുക പിന്നെ ഞാൻ പറയണതിൽ നിങ്ങൾക്ക് ഈ ഒരു സെൻട്രലൈസ് എക്സ്ചേഞ്ചിലായിട്ട് തന്നെ ക്ലെയിം ചെയ്യാൻ നോക്കുക അതാകുമ്പോൾ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ഫീക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ടോണൊന്നും മേടിച്ചിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്തോ അങ്ങനെയുള്ള വള്ളിക്കെട്ടിലായിട്ട് പോകേണ്ടി വരും ഇല്ല അപ്പോൾ സെൻട്രലൈസ് എക്സ്ചേഞ്ചിലായിട്ട് തന്നെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് അതിൽ സെല്ല് ചെയ്യാൻ പറ്റും എന്നിട്ടത് നമുക്ക് യു ഡി ടി നമുക്ക് വേറെ ഏതെങ്കിലും നമ്മുടെ ഇന്ത്യൻ എക്സ്ചേഞ്ചുകളിലേക്ക് സെൻഡ് ചെയ്തിട്ട് അതിൽ നമുക്ക് ക്യാഷ് ആക്കാൻ പറ്റും അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അല്ലേ തന്നെ ഹോൾഡ് ചെയ്യാം പിന്നെ ഹോൾഡ് ചെയ്യാനാണ് നിങ്ങൾ പ്ലാനെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏത് വേണമെങ്കിലും കൊടുക്കാം ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് കൊടുത്താലും കുഴപ്പമില്ല കുറനാൾ കഴിഞ്ഞ് സെല്ല് ചെയ്യാനാണ് പ്ലാനെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് വാലറ്റുകൾ ഇന്ന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് അതിലേക്ക് കൊടുത്താലും കുഴപ്പമില്ല എനിക്ക് ഇപ്പോൾ സെല്ല് ചെയ്യാനാണെങ്കിലത്തെ കേസാണ് ഞാൻ പറഞ്ഞത് ബൈബലിലേക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കഴിക്കുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ വഴി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള എല്ലാം ഒന്ന് വർത്താൻ അപ്പോൾ പുതിയ സിനിമ തന്നെ അറിയാൻ പറ്റും താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു